ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസൾട്ട്. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ഫംഗ്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. യുവാൻ പ്രദീപ് ഏട്ടൻ്റെ അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ വീട്ടിൽ തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് ഡെക്കോർ കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാവരും പിള്ളേരെല്ലാവരും തകൃതിയായിട്ട് ഇതേ വരിക്കുട്ടിയൊക്കെ ഹാപ്പി ബർത്ത്ഡേയുടെ സ്പെല്ലിങ്ങൊക്കെ വേർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറ്റുന്ന രീതിയിലെല്ലാം മുറ്റത്ത് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തതും. ഇതാ എല്ലാ ബലൂൺസ് എല്ലാം വേർപ്പിച്ച് വെച്ച് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ വരുമ്പോഴേക്കും ഏകദേശം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറുണ്ടാക്കി, ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് സാമ്പാറൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സാമ്പാർ അമ്മ അബി അമ്മ വീഡിയോയൊക്കെ എനിക്ക് പോസ് തന്നാണ്. അമ്മ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ വേഗം സാരിയൊക്കെ റെഡിയാക്കി. പിന്നെ അമ്മ എപ്പോഴും പോലെ ഇരുന്ന് അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞപ്പോൾ അമ്മ വേഗം ഇങ്ങനെ ഒരു പോസ് തന്നു. പിന്നെ എന്താ, ഗ്രീഷ്മയും പ്രദീപും ഉണ്ണിയൊക്കെ അമ്പലത്തിൽ പോയി വന്നു. എന്നിട്ടും രാവിലെ നേരത്തെ അമ്പലത്തിൽ പോയി വന്നതാണ്. പിന്നെ വരിക്കുട്ടിയും എന്താ ഹെൽപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഗ്രീഷ്മയുടെ അനിയത്തി, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവരും എന്താ അജിയൊക്കെ എല്ലാവരും ബലൂൺസിൻ്റെ ഡെക്കറേഷൻ, അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തില്ല. പിന്നെ കടകളിൽ എവിടെ പോയി നോക്കിയിട്ടും നമ്മുടെ ഫുൾ ഹാപ്പി ബർത്ത്ഡേ സെറ്റ് ആയിട്ടുള്ളത് കിട്ടിയില്ല. അപ്പോൾ ദേ ഒരാശാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഏട്ടൻ വന്നത്, അവിടെ നിന്ന് വന്നത്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഏട്ടനെ ഞാൻ കഴിക്കാൻ കൊടുത്തു. കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മതി മതി, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ടാർപ്പായയുടെ ആ ബ്ലൂ കളറിൻ്റെ ഒരു ഇത് കാരണം ക്ലിയർ കുറവായിരുന്നു വീഡിയോയിലേക്കെല്ലാം. എന്തൊക്കെയോ പറഞ്ഞിട്ട് കഴിക്കുകയാണ്. ഇതാ എതുക്കുട്ടിയൊക്കെ, എതുക്കുട്ടി അമ്പലത്തിൽ പോയി വന്നതാണ്. ആ ആ അമ്പലത്തിലെ ആളൊക്കെ കുറിയിട്ട് കൊടുത്തതാണ്. എല്ലാവരും ഉണ്ടല്ലോ, അവരും സീറ്റ് ഔട്ടിൽ. ഞങ്ങൾ മിക്കവാറും എല്ലാവർക്കും സീറ്റ് ഔട്ടിൽ ഇരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളതാണ്. പിന്നെ കുഞ്ഞി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരുവിധം ദാ ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. എന്നിട്ടും കഴിയണില്ല, അതാണ് സെറ്റായിട്ടില്ലാത്തത് കൊണ്ടേ. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കറിയില്ലല്ലോ അങ്ങനെ ഡെക്കറേഷൻ. നമ്മളെന്നും ചെയ്യാത്തൊരു കാര്യങ്ങളല്ലേ. പക്ഷേ അറിയും പോലെയൊക്കെ ബലൂൺസ് എല്ലാം സെറ്റ് ചെയ്ത്. ഇവിടുത്തെ ആശാൻ്റെ ഇഡലി കഴിക്കൽ കഴിഞ്ഞിട്ടില്ല, കുറച്ച് പതുക്കേ കഴിക്കുകയുള്ളൂ. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് എനിക്കാണല്ലോ, അത് ഞാൻ തന്നെ കഴുകി വെക്കണമല്ലോ. അങ്ങനെയാണ്, ഇവരൊന്നും കഴുകി വെക്കില്ല, ആരും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും നമ്മൾ കഴിക്കാൻ എടുത്തു കൊടുക്കണം, പ്ലേറ്റ് കഴുകി വെക്കണം. അല്ലാതെ സ്വയം പോയി എടുത്ത് കഴിക്കുക വിശന്നാൽ അങ്ങനെയൊന്നുമില്ല. ഇത് ഏത് കുട്ടി പാട്ടൊക്കെ പാടുകയാണ്, വെള്ളിച്ചയ്ക്ക് പാട്ട് പാടിക്കഴിഞ്ഞു. അപ്പോൾ അതാ പിന്നെ എന്താ, ഞാനിങ്ങനെ അവരുടെ ഡെക്കറേഷനും കാര്യങ്ങളും ആ പാട്ടിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞ പാട്ടിന് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവർ അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ തലേന്ന് പോയിട്ട് പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇന്ന് പോയിട്ട് വാങ്ങി. അപ്പോൾ എല്ലാവർക്കും ഗ്രീഷ്മ പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കും ചേച്ചിക്കും മഞ്ജുവിനും എല്ലാവർക്കും, ഏട്ടനെ അമ്മയ്ക്കൊക്കെ. അമ്മയുടെ അമ്മയ്ക്കും അമ്മയുടെ നാളാണെന്ന്, അമ്മയ്ക്കും കർക്കിടക മാസമാണ് ബർത്ത്ഡേ, അപ്പോൾ അമ്മയുടെ നാളാണ്. അപ്പോൾ അമ്മയും പ്രസാദും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഏത് കുട്ടീനെയും കൊണ്ട്. പിന്നെ ഗ്രീഷ്മയും പ്രതിഭ രണ്ടാളും രണ്ട് അമ്പലത്തിലാണ് പോയത്. പിന്നെ അതെ, നമുക്ക് അടുത്താഴ്ച ഒരു പരിപാടിയുണ്ട്, അപ്പോൾ അതിൻ്റെ ചർച്ചയിലാണ് എല്ലാവരും. എല്ലാവരും ഇപ്പുറത്തൊക്കെ ഉണ്ട്. അതായത് നമ്മൾ അടുത്താഴ്ച മണ്ണാർശാല പോവാണ്. മണ്ണാർശാല ആലപ്പുഴയിലുള്ളൊരു അമ്പലമാണ്. നമ്മൾ യദുക്കുട്ടീനെയും കൊണ്ട് 5 വർഷം മുടങ്ങാതെ പോകണം എന്നുള്ളൊരു നേർച്ചയുണ്ട്. അപ്പോൾ ഇത് 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ പോകണം. എല്ലാ വർഷവും നമ്മൾ പോവാറുണ്ട്. അപ്പോൾ ഇത് 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഈ വർഷവും പോകാനുള്ള ആ പ്ലാനിങ്ങിലാണ്. എങ്ങനെ വണ്ടി, എത്ര പേരുടെ, നമ്മൾ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ടെന്ന് അറിയാമല്ലോ. വീട്ടിലെല്ലാവരും ഉണ്ടാവും, പിന്നെ മഞ്ജുവിൻ്റെ വീട്ടിലെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഏട്ടൻ ഡ്രൈവ് ചെയ്യുക, സ്വാഗതം നിന്ന് വണ്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ചർച്ച. പിന്നെ അമ്മയ്ക്ക് എപ്പോഴും ഈ മകനെ കിട്ടില്ലല്ലോ, ഈ മകനെ എപ്പോഴും വർക്കും കാര്യങ്ങളുമായിട്ട്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഫ്രണ്ടിലായത് കൊണ്ട് അങ്ങോട്ട് പോകാനും ഇടയ്ക്ക് അങ്ങനെ വേഗമൊന്നും പോകാറില്ല. ഞാൻ ഇടയ്ക്ക് പോയി നോക്കിയിട്ട് വരും, ഇടയ്ക്ക് കുറച്ച് നേരം പോയിരുന്നിട്ട് വരും. അല്ലാതെ ഈ ഏട്ടനൊന്നും അങ്ങനെ കാര്യമായിട്ട് വന്നിരിക്കണില്ലല്ലോ. എന്തായാലും മനുഷ്യൻ വരുമ്പോഴല്ലേ എല്ലാവരും കൂടെ ഒത്തുകൂടല്ലേ. അപ്പോൾ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
കുറേ നേരം ഉണ്ടായിരുന്നു ചർച്ച. പിന്നെ ഇതാ പ്രദീപ് വന്നിട്ടുണ്ട്. അവരൊക്കെ എല്ലാവരും മഴ, മഴയ്ക്ക് യാതൊരു കുറവില്ല. ഈ ബാക്ക് സൈഡ് നോക്കിയാൽ തന്നെ അറിയാം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കേണ്ട. എല്ലാവരും മഴ നനഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും. പിന്നെയും ഇങ്ങനെ എല്ലാവരും ഇതാ എല്ലാവരും ഉണ്ട്. പ്രസാദ് ഉണ്ട്, പ്രദീപ് ഉണ്ട്, വിനോട്ടൻ അപ്പുറത്തുണ്ട്, ഏട്ടൻ, അമ്മയുടെ നാല് മക്കൾ. എന്തൊരു കാര്യങ്ങൾ വരുമ്പോഴും അമ്മയുടെ നാല് മക്കൾ അമ്മയ്ക്ക് ചുറ്റും ഉണ്ടാവാറുണ്ട്. പിന്നെ അവരെല്ലാവരും ഒരമ്മയുടെ മക്കളാണല്ലോ, അപ്പോൾ പിന്നെ അവരെല്ലാവരും ഒന്നിച്ചുണ്ടാവുമല്ലോ. പിന്നെ യദുക്കുട്ടി ആശാൻ നേരത്തെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മഞ്ജുമേമ വന്നിട്ട് ഭംഗിയിലിരിക്കണം, പോസൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ പോസിലാണ്. എല്ലാവരും പൊട്ടിക്കണ ആ മറ്റേ ഈ സംഭവം കൊണ്ടേ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് അതും പിടിച്ചിരിക്കുകയാണ്. കണ്ടോ, പോസാണ് പോസ്. അശന വലിയ വിചാരമാണ്, പോസ് കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ക്യാമറ ഭയങ്കര ഇഷ്ടമാണ്, വീഡിയോ എടുക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. വേറെ ഇവർക്കൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ചിരിച്ച് എനിക്ക് തരികയാണ്. എനിക്ക് വീഡിയോയ്ക്ക് നല്ല പോസ് ക്യാമ ആശാനം വീഡിയോ എടുക്കുക, ഞാൻ ചെയ്യാം മേമ എന്നൊക്കെ അച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ കണ്ടോ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ആശാനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നൊന്ന് കർക്കിടക മാസം പോവാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആലപ്പുഴ മണ്ണാശാല പോണത്. ഇങ്ങനെ നീണ്ടു പോയത് നേരത്തെ പോകേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും കർക്കിടക മാസം നമ്മളെല്ലാം നാലമ്പലവും അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോണ സമയമാണല്ലോ. അപ്പോൾ കർക്കിടകത്തിൽ പോവാൻ എന്താ വലുത്, ഏട്ടൻ്റെ വലുത്, അമ്മയ്ക്ക് നാലാൺമക്കളാണ്, അച്ഛനമ്മ അവരുടെ നാലാൺമക്കളും, അവരുടെ കൂടെ തന്നെ മൂത്ത ഏട്ടനെ രണ്ടാം കുട്ടികളും ഞങ്ങൾക്ക് രണ്ടാം കുട്ടികളും മൂന്നാമത്തെ പ്രസാദിന് ഒരാൺകുട്ടിയും നാലാമത്തെയും പ്രദീപിനി ഒരാൺകുട്ടിയും. അങ്ങനെയാണ് നമ്മുടെ ഫാമിലി. പിന്നെ ഞങ്ങൾ നാല് ലേഡീസ് പുറത്തുനിന്ന് വന്നവർ ആണല്ലോ, അങ്ങനെയാണല്ലോ. അപ്പം അതാണ് നമ്മുടെ കുഞ്ഞു ഫാമിലി. എല്ലാ കാര്യത്തും ഇപ്പം നമ്മൾ കുറേ കാലമായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെയാണ്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ നമ്മൾ പിരിഞ്ഞിട്ട്. കാരണം ഏറ്റവും ഒടുവിൽ അനിയൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആ കല്യാണത്തിൻ്റെ കുറച്ച് ഗ്യാപ്പിലാണ് ഞങ്ങളും ഹൗസ് വോമിങ് കഴിഞ്ഞ് മാറിയതും ചേച്ചിയരും ഹൗസ് വോമിങ് കഴിഞ്ഞ് മാറിയതും. ഹൗസ് വോമിങ് കഴിഞ്ഞിട്ടാണ് മാറിയത്. അപ്പം അങ്ങനെ പിന്നെ ഇതാ ഡെക്കറേഷൻ, എന്താ ആളുകളൊക്കെ വരാൻ തുടങ്ങി. ഞാനും പോയി ഇന്ന് സുന്ദരിയായി വന്നിട്ടുണ്ട്. സുന്ദരി ആരെയെന്നറിയില്ല, ഞാനും പോയി ഇന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ആളുകൾ എല്ലാവരും വരവും ഫോട്ടോസും പിന്നെ അറിയാമല്ലോ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് റെഡിയായി കഴിഞ്ഞാൽ ഫോട്ടോസ് 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 എപ്പോഴും നല്ലതല്ലേ സ്റ്റാറ്റസൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ. അതെ, ചെറുതിനെ ക്യാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയും പറ്റണില്ല. ഗ്രീഷ്മയുടെ ചേച്ചിയുടെ മോളാണ് ഉണ്ണിക്ക്, ഇങ്ങനെ ഉമ്മ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്ക് പൊതുവെ എന്നും ചിരിക്കുന്ന ആശാനാണ്, പക്ഷേ ഇന്നത്തെ ദിവസം ആളുകളൊക്കെ എല്ലാവരും ഉള്ളതും കുട്ടീനെ എടുക്കലൊക്കെ ആയിട്ട് പറ്റണില്ല. മഞ്ജു, മഞ്ജുവിൻ്റെ അമ്മ, ഗ്രീഷ്മയുടെ അമ്മ, അങ്ങനെ എല്ലാവരും ഡെക്കറേഷൻ, അതായത് ഈ ടാർപ്പായയുടെ വെളിച്ചം കൊണ്ടേ ക്ലിയർ കുറവായിരുന്നു. അപ്പം ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ നേതൃത്വം നൽകി നമ്മളിപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ക്യാമറാമാൻ വന്നു, അയാളും കുറച്ച് അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കാനുള്ള, വീഡിയോ ഒന്നും എടുത്തില്ല, ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ എന്നിട്ടും പ്ലാനിങ് ഒന്നും സെറ്റായിട്ടില്ല. പിന്നെ വിളക്ക് വയ്ക്കാനും, വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് നല്ല വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണല്ലോ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചേച്ചിയും ഗ്രീഷ്മയുടെ അച്ഛനും ഞാനും എല്ലാം തിരിയൊക്കെ വെച്ച് കത്തിക്കാനായിട്ടില്ല, കത്തിക്കാൻ കേക്കൊക്കെ വെച്ചിട്ട് മുറിക്കണ സമയത്ത് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വിളക്കിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഇവരെല്ലാവരും ചെയ്തുകൊണ്ട് നമ്മളതിലൊന്നും കൈ കടത്താൻ പോയിട്ടില്ല. നമുക്ക് റെഡിയാവാൻ തന്നെ സമയം, രാവിലത്തെ ടിഫനും പിന്നെ സാമ്പാറും നോണായതായാലും, നോണാണെങ്കിലും കുറച്ച് വെജ് നോണ് കഴിക്കാത്തവർക്ക് കുറച്ച് വെജായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയതും. സാമ്പാറും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിൽ അങ്ങനെ അടുക്കളയിൽ പെട്ടു. അപ്പോൾ ഇനി കത്തിക്കും പാക്കാന്ന് ഒക്കെ മഴയത്ത് നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നനഞ്ഞ് നനഞ്ഞിട്ട് ഇതേ അപ്പോൾ കേക്ക് കൊണ്ടുവരാൻ പറയണം. കേക്ക് കൊണ്ടുവന്ന് ടേബിളിൽ സെറ്റ് ചെയ്തതിന് ശേഷം ദാ നമ്മുടെ പാലക്കാട് തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറി നിന്നാണ് നമ്മൾ കേക്ക് എടുത്തിരിക്കുക. നമ്മളും എടുത്തിട്ടുണ്ട് കേക്ക്, ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട് കേക്ക്. അങ്ങനെ രണ്ട് കേക്കായിരുന്നു ഉണ്ണിയുടെ ബർത്ത്ഡേ. എല്ലാം അങ്ങനെ തന്നെ.
രാവിലെയാണ് കേക്ക് കൊണ്ടുവന്നത്. നേരത്തെ കൊണ്ടുവന്ന് വെച്ചാൽ ഒരുപാട് മെൽറ്റായാലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ കൊണ്ടുവന്ന് ഇതേ ബോക്സിൽ നിന്നൊക്കെ മാറ്റി, അപ്പോഴും അറിയാലോ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത്. ഇനിയൊരു കേക്കും കൂടെ ഉണ്ട്, അതും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. അതാ, അത് ഇന്നലെ വൈകുന്നേരം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് കേക്കും നമ്മൾ പുറത്തെടുത്ത് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത്, എല്ലാ ക്യാമറമാൻ്റെ പിന്നെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ അങ്ങനെ നിൽക്കൂ ഇങ്ങനെ നിൽക്കൂ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കലോ. പിന്നെയാണ് വിളക്ക് കൊളുത്താൻ പറഞ്ഞത്. കേക്ക് കട്ടിങ്ങിൻ്റെ തൊട്ട് മുന്നായിട്ട് തന്നെ വിളക്ക് കൊളുത്തി, ഗ്രീഷ്മയും പ്രദീപും കൂടെ തന്നെ വിളക്ക് കൊളുത്തുകയൊക്കെ ചെയ്തു. എന്നിട്ട് കേക്ക് കട്ടിങ് ചെറുതിനെ ആ ക്യാപ്പ് എങ്ങനെ വെക്കാൻ നോക്കിയിട്ടും ആശാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ചു കൊടുക്കും, അവനത് തട്ടിക്കളയും, പിന്നെയും നമ്മൾ വെച്ച് കൊടുക്കും, അവനത് തട്ടിക്കളയും. ഇതന്നെയായിരുന്നു പരിപാടി. പിന്നെ എല്ലാം കേക്കിലും മെഴുകുതിരിയൊക്കെ വെച്ച് ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, ഫസ്റ്റ് ആ ഫസ്റ്റ് എന്നുള്ളതിൻ്റെയും മെഴുകുതിരിയും ബാക്കി എല്ലാ കുഞ്ഞു കുഞ്ഞു മെഴുകുതിരിയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് വേഗം വിനോട്ടം വന്നിട്ട് ബാക്കിയുള്ള മെഴുകുതിരിയൊക്കെ കത്തിച്ച് എല്ലാവരും കേക്ക് കട്ടിങ്ങിന് ഇതേ പൊട്ടിക്കാനായിട്ടും വീഡിയോ എടുക്കാനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ എല്ലാവരും വെയിറ്റിംഗ്. ഒരുപാട് സമയമായി ആളുകളൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടേ. പിന്നെതാ അപ്പോൾ തുടങ്ങാൻ പോവാണ്. അങ്ങനെതാ എല്ലാവരും ക്യാപ് എല്ലാവരും ഇങ്ങനെ നോക്കി കട്ടിങ് എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ ചെറുതിനെയൊക്കെ വായിൽ വെച്ച് കൊടുത്ത് എല്ലാവരും ആ പൊട്ടിക്കണതിൻ്റെയും ആ മിന്നലിങ്ങനെ വീണതിൻ്റെയും എല്ലാം ഇങ്ങനെ സംസാരിച്ച് ചിരിയും എല്ലാം ആയിട്ട്. എന്നാലും ക്യാമറമാൻ അങ്ങനെ അവർ നിൽക്കോ ഇവർ നിൽക്കോ, പിന്നെ എല്ലാവരും വന്നവരൊക്കെ ഈ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഉണ്ണിക്ക് ഡ്രസ്സുകളായിട്ടും അല്ലാണ്ടൊക്കെ. അപ്പോൾ അതെല്ലാം ആളുകൾ ഇങ്ങനെ കൊടുക്കാൻ, അതായത് മാമനും അമ്മായിമാരും നമ്മുടെയൊക്കെ ബന്ധുക്കൾ മാത്രമാണല്ലോ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വരുമ്പോൾ അതെ ഏട്ടനും എല്ലാവരും ഉണ്ട്. ഈ ആ നീല ടാർപ്പായുടെ കളറ് കാരണമാണ് എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി ഇരുണ്ട കളറ്. ഏട്ടൻ്റെ വലിയ മാമൻ്റെ മോനാണ്, അപ്പം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ യാദൃശികമായി വീഡിയോ. ഞങ്ങൾ അന്നൊരു ഏട്ടൻ്റെ വലിയ മാമൻ്റെ മോളുടെ കല്യാണത്തിന് പോയല്ലോ, അവരും എല്ലാവരും ഉണ്ട്. അപ്പം അതേ അച്ഛനും അമ്മയും യദുക്കുട്ടി പിന്നെ അച്ഛമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ണീനെ കളിപ്പിച്ച് ചിരിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഏട്ടനും അതാ അവിടെ ഒരു കുട്ടീനെ. അപ്പം നമ്മളൊരു ഫോട്ടോ, ഞങ്ങളങ്ങനെ ഫോട്ടോ എടുത്തില്ലല്ലോ. എന്താ മനോജിൻ്റെ മോളിനെ ഏട്ടനിങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കണ, മനോജും എന്തോ പറഞ്ഞുകൊണ്ടിരിക്കണ, പെണ്ണിൻ്റെ ഇങ്ങനെ തല്ലും പറ എന്നൊക്കെ പറയണ. പിന്നെതാ ഗ്രീഷ്മയുടെ ചേച്ചിയും ഏട്ടനൊക്കെ ആയിട്ട് നല്ല ഒരു മങ്ങിയ, ഇത് ചേച്ചിയും ചേച്ചിയുടെ ഏട്ടനുമാണ്. ആ ബ്ലൂ കളറ് ക്യാമറയിൽ ഭംഗിയില്ല, ഇത് മഞ്ജുവിൻ്റെ ഏട്ടനാണ്. എല്ലാവരിനെയും ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം നമ്മുടെ എല്ലാവരും, എല്ലാവർക്കും അറിയാം. പിന്നെ മഞ്ജു എല്ലാവർക്കും മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് അതെ എന്തോ പറയാണ് പ്ലേറ്റും കൊണ്ട് എല്ലാവർക്കും മിഠായി കൊടുക്കാൻ വന്നിട്ടുണ്ട്. എല്ലാം ബ്ലൂ ആയി കളറായി, ആ മറ്റേ ഷീറ്റിൻ്റെ കളറ് കാരണമാണ്. അജി പിന്നെ നമ്മുടെ നാട്ടിലുള്ളതാ ഏട്ടൻ്റെ വലിയ മാമൻ്റെ മോള്, ഈ കല്യാണമൊക്കെ ഞാൻ അന്നൊരു ദിവസം എൻ്റെ ഡേ ഇൻ മൈ ലൈഫായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുമണിയുടെ സൈക്കിള്, അപ്പോൾ സൈക്കിൾ കിട്ടിയ പിന്നെ ആശാൻ സൈക്കിളിലൊക്കെ കളിക്കാൻ തുടങ്ങി. ഇതാ ഇങ്ങനെ ഓരോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ട് അതായത് നമ്മുടെ നാട്ടിലെ തന്നെയാണ്. പിന്നെ മഞ്ജുവിൻ്റെ അമ്മ, അങ്ങനെ എല്ലാവരും എല്ലാവരും. പിന്നെ ഇതാണ് ഏട്ടൻ്റെ വലിയ മാമനും അമ്മായിയും ഏട്ടൻ്റെ അമ്മയുടെ ഏട്ടനും ഭാര്യയും അങ്ങനെ. പിന്നെ ഇത് ഏട്ടൻ്റെ അമ്മ അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് വന്നത്, തലേന്നൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ആരും വന്നില്ല. പിന്നെ എൻ്റെ അമ്മ, എല്ലാവരും
എങ്ങനെയാണ് പറഞ്ഞു തരിക? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും ഫോട്ടോ എടുക്കലും എല്ലാവരും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ദേട്ടൻ്റെ ചെറിയ മാമനും അമ്മായിയും ഞങ്ങളുടെ കുഞ്ഞ് എല്ലാ ഫംഗ്ഷനും ഏട്ടൻ്റെ അമ്മയുടെ വീട്, എൻ്റെ വീട്, ചേച്ചിയുടെ വീട്, മഞ്ജുവിൻ്റെ വീട്, ഇപ്പം ഗ്രീഷ്മയുടെ വീട്, ആ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിക്കുമ്പോൾ തന്നെ ആയി ചേച്ചി പിന്നെ എല്ലാവർക്കും നമ്മളെല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് ആ പ്ലേറ്റിലാക്കിയിട്ട് ക്വാർട്ടർ പ്ലേറ്റിലാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോയുടെ ഇത് അബദ്ധം പറ്റിയതാണ്, എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വേഗം കേക്കൊക്കെ വായിൽ വെച്ചു, പിന്നെയാണ് എൻ്റെ വീഡിയോ കണ്ടത്. അപ്പം സുമതി ചേച്ചി പതുക്കെ വെച്ചത് ഇതാക്കില്ല. സുമതി ചേച്ചി നമ്മുടെ ബെസ്റ്റ് തന്നെയാണ്, നമ്മുടെ ആൾക്കാർ തന്നെയാണ്, നമ്മുടെ നാട്, നമ്മുടെ ആൾക്കാർ. അപ്പം എല്ലാവരും ഹാളിലും മഴയായതുകൊണ്ടേ നമുക്ക് പുറത്തൊന്നും നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇങ്ങനെതാ ഹാളിൽ തന്നെയാണ് ഹാൾ. പിന്നെതാ നല്ലൊരു പ്രഷ്യസ് മൂമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അയ്യോ ഒരുപാട് ഹാപ്പി ഉള്ളൊരു ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി. കണ്ടല്ലോ, പിന്നെ ഇവർ റെഡിയാവാനൊന്നും പോയില്ല. നമ്മളെല്ലാവരും പണിത്തിരക്കിൻ്റെ ഇടയിൽ കൂടെ എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും നിന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫാമിലി മാത്രം, പിന്നെ കുട്ടികളിനെ മാത്രമായിട്ട് നമ്മൾ ഓരോ പെരുന്നാളിനെയും ഇവന്മാരെ മാത്രമായിട്ട് ഒറ്റയ്ക്കും ഫോട്ടോ എടുക്കാറുണ്ട്. ഇത് ഫോട്ടോ പോസ്റ്റാണ്, ഭംഗിയുണ്ടല്ലോ അല്ലേ, എല്ലാവരും അറിയില്ല. പിന്നെന്താ കുട്ടികളിനെ ഇവരെ നിർത്താനാണ് വലിയ പ്രയാസം. ഒരാൾ അങ്ങോട്ട് നോക്കും, ഒരാൾ ഇങ്ങോട്ട് നോക്കും, ഒരാൾ കണ്ണടയ്ക്കും, എത്ര പറഞ്ഞാലും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഏട്ടൻ്റെ രണ്ട് മക്കള്, ഞങ്ങളുടെ രണ്ട് മക്കള്, അനിയൻ്റെ ഒരാൾ, വേറെ അനിയൻ്റെ ഒരാൾ, അങ്ങനെ നമ്മുടെ 6 പൊടീസും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ചെറുതാകെ മുഷിഞ്ഞു. ഇത് മഞ്ജുവിൻ്റെ ഏട്ടൻ്റെ ഭാര്യ, അമ്മ, മോള്. ചിരിക്കാൻ പറയണം, ആശാത്തി ചിരിക്കണേ ഇല്ല. ഇത് കഴിഞ്ഞിട്ടും വീഡിയോ എടുക്കണുണ്ട്, ചിരിക്കണേ ഇല്ല. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചിരിക്കില്ല ചിരിക്കില്ല. പരിചയമില്ലാത്തതുകൊണ്ടേ ചിരിക്കാണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായി, നല്ല മഴയുള്ളത് കൊണ്ട് നമുക്ക് ടേബിളിട്ട് വിളമ്പി കൊടുക്കാൻ എല്ലാവരും കൂടെ നടന്നു. ഒന്നാമത് മുറ്റമൊക്കെ ചളിപിളുന്നായി, പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബൊഫേ പോലെ ചെയ്തു. അപ്പോൾ ഇതാകുമ്പോൾ അധികം നമുക്ക് നടന്ന് മുഷിയണ്ടല്ലോ. വാങ്ങണവർ ഫുഡ് വാങ്ങിയിട്ട് ഒരു സൈഡ് പോയിരുന്ന് കഴിക്കുമല്ലോ. നമ്മൾ അതിനുള്ള ടേബിള് സെറ്റ് ചെയ്തു. റൗണ്ട് ടേബിളല്ല, നമ്മൾ നോർമൽ വിളമ്പി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ അത് പറ്റിയില്ലല്ലോ. അപ്പോൾ ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ടേബിളിട്ട്, അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ അവിടെ തന്നെ വെച്ച് കൊടുത്തപ്പം എല്ലാവരും പ്ലേറ്റിൽ ഫുഡ് വാങ്ങിയിട്ട് എല്ലാ സാധാരണ നമ്മൾ വിളമ്പി കൊടുക്കുമ്പോൾ ഇരിക്കും പോലെ തന്നെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട്. ദേ ഇങ്ങനെ തന്നെയാണ് നോർമലി നമ്മൾ വിളമ്പി കൊടുക്കുമ്പോൾ. കണ്ടല്ലോ മുറ്റത്തിൻ്റെ അവസ്ഥ, എല്ലാവരും ചവിട്ടി നടന്നിട്ടും നമുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ വന്നിട്ടും ഉണങ്ങാൻ വഴിയില്ല. നേരത്തെ പന്തലിട്ട ഇന്ത്യ ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ എല്ലാവരുടെയും കഴിക്കലും. അതേ ഞാൻ ഞങ്ങളുടെ ഡ്രസ്സ് ഇട്ടിട്ട് ചെറുതിന് ഫോട്ടോ ഒക്കെ എടുത്ത്, അപ്പം ഞാനും ഒന്ന് ഫോട്ടോ ഒക്കെ, എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഭംഗിയുണ്ടല്ലോ അല്ലേ, ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇങ്ങനെ സിറ്റൗട്ടിൽ തന്നെ. എല്ലാവരും വന്നവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടോ, കഴിച്ചോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നോക്കണമല്ലോ, നമ്മളെല്ലാവരെയും മൈൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ അമ്മാമേമ അവരൊക്കെ എല്ലാവരും ചളിയിൽ അവിടെ ടേബിളിൽ പോയി ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്ലേറ്റിൽ വാങ്ങി ഇവിടെ വന്നതാ. ചെറുതും ചെറുതിൻ്റെ മേമയും കൂടെ ഹായ് പറയാണ്. കുഞ്ഞാറ്റ, കുഞ്ഞാറ്റിയുടെ ഫ്രണ്ട് വാവി, എല്ലാവരും അവരും ഡൈനിങ്ങിൽ വന്നിരുന്ന് കഴിക്കുകയാണ്. പിന്നെ ചെറുതിനെ ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ പിറന്നാളിനെ എല്ലാ ഇവർക്കൊക്കെ സദ്യ തന്നെയാണ് ചെയ്തത്. ഈ ചെറുതിനെ നോൺ എടുത്തു, അപ്പം ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സദ്യ കൊടുത്തു. അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പോയി. ഒരുവിധം എല്ലാ തിരക്കും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നത്, ഏട്ടനും ഞാനും കൂടെ ലാസ്റ്റ്. മഞ്ജു ബസ് എല്ലാവരും ഉണ്ട്, അമ്മ അച്ഛനരൊക്കെ അപ്പുറത്ത്. നമ്മൾ വീട്ടുകാർക്ക് ലാസ്റ്റാണല്ലോ, ഇടയ്ക്കറി കഴിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ, വിശന്നാൽ നമുക്ക് കഴിക്കാം, അങ്ങനെ ലാസ്റ്റാണ് ഫസ്റ്റൊന്നുമില്ല. അപ്പം നമ്മൾ നമ്മുടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലോണം കഴിച്ചു. സാധാരണ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാവുമ്പോഴാണ് നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും വിശക്കുന്നത്. ഇന്നിപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് സമാധാനത്തിൽ എല്ലാവരും പോയതിന് ശേഷം തന്നെയാണ് ഞാൻ, ഏട്ടൻ, പിന്നെ താ രഞ്ജി ഒക്കെ നിറച്ചു സ്ഥലമുണ്ടല്ലോ, ഒക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുകയാണ്. ഇതേ കണ്ടല്ലോ മഞ്ജു, പ്രസാദ്, എല്ലാവരും ഉണ്ട്.
അപ്പുറത്ത് അമ്മ അബിക്കുട്ടീൻ്റെയിലാണ് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞത്. അബിക്കുട്ടി ഇത്രമാത്രം എടുത്തും കൊണ്ട് ആശാൻ നിർത്തി. എന്തോ പറയണം, പായസം എടുത്തിട്ട് വരാൻ പറയണം. അപ്പോൾ ദാ മഞ്ജുമണി ചിക്കൻ കാഞ്ചി ചെയ്യുകയാണ്. ചേച്ചി എനിക്ക് വലിയ പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇരിക്കുന്നിടന്ന് വീഡിയോ എടുത്താണ്. പിന്നെ കുറേ പിന്നെ യാത്ര അയക്കാൻ പോക്ക് കുറച്ച് പേരൊക്കെ പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. കുറച്ച് മഴൻ്റെ ഒരു സമാധാനമുണ്ട്. ചെറുതിന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടേ പിന്നെതാ എല്ലാവരും പിന്നെയും ഹാളിൽ കുറച്ച് പേര് സംസാര ചർച്ചകളും. അറിയാലോ, എന്തെങ്കിലും നമ്മൾ ഫംഗ്ഷൻ ഒത്തുകൂടുമ്പോൾ എല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുക, ഓരോ കാര്യങ്ങൾ പറയുക, ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ വിശേഷങ്ങൾ പറയുക, അവിടുത്തെ സ്ഥലം അങ്ങനെ. അപ്പോൾ അത് എന്താണ് ചോദിക്കണ ജി? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കണം. അപ്പോൾ അതാ ഇവരും പോവാൻ ഇറങ്ങിയതാണ്. മഞ്ജുവിൻ്റെ നാത്തോനും മോളും ടാറ്റാ പറ പറഞ്ഞാൽ ടാറ്റാ പറയില്ല, ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കില്ല. പരിചയമില്ലാത്തതുകൊണ്ടാണേ നമുക്കങ്ങനെ ഫംഗ്ഷന് മാത്രമല്ല ഇവർ വരുള്ളൂ, പിന്നെ ഇടയ്ക്ക് വരും. എന്നാലും അങ്ങനെ നമുക്ക് ചെറുതിനെ പരിചയമായിട്ടില്ല. വലുതിനെ സ്കൂളിൽ എന്തോ പറഞ്ഞ് വലുതിനെ സ്കൂളിൽ വിട്ടിട്ടാണ് ചെറുതിനെയും കൊണ്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ എല്ലാവരും യാത്ര അയച്ച് തിരിച്ചു പോയി. പിന്നെ ഇതാ കുറച്ച് ഡ്രസ്സുകളൊക്കെ കിട്ടിയതൊക്കെ എല്ലാവരും കൂടെ ഹാളിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞു വൈകുന്നേരമായി. നമ്മളൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന് ഇവരുടെ ഉച്ചയ്ക്കത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ബിരിയാണിയാണല്ലോ. പിന്നെ ഒരു 5-5 ആവും തോന്നണം. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് പിന്നെയും വൈകിട്ടും ബിരിയാണി അവിടെ കുറച്ചുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ചും കൂടെ വേണം പറഞ്ഞിട്ട് ഇവർ 4 പ്ലേറ്റിൽ കുറച്ചെടുത്ത് ഞാൻ സിറ്റ് ഔട്ടിൻ്റെ താഴെ ഇരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെയും ഇതാ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ആരും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ പോയി അവരെ യാത്ര അയക്കാനും വന്നപ്പോഴാണ് ഇതേ വെള്ള ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കടയിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ വെള്ളനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ദേ രാത്രി ആവാനായി. മാമൻ്റെ മോൻ എപ്പോഴും വന്നാൽ പോവില്ല, അവൻ 2 ഉണ്ടാവും ഏട്ടനും അങ്ങനെ ആയിട്ട്. പിന്നെ ചെറുതിൻ്റെ സൈക്കിള് കിട്ടിയപ്പോൾ ചെറുത് ഹാപ്പി. കുറച്ച് മുഷ്ചലുണ്ടായിരുന്നു. ബർത്ത്ഡേ എല്ലാവരും എടുക്കലൊക്കെ ആയിട്ട് കുട്ടി ആകതായി. പിന്നെ അവൻ ഇപ്പോൾ വൈകുന്നേരമായി ചോറൊക്കെ കൊടുത്ത് കുളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആളൊന്ന് ഉഷാറായി. അതുവരെ ചീച്ചീന്നുണ്ടായിരുന്നു. പിന്നെ അത് ഹാളിലെല്ലാവരും അമ്മ പിന്നെ സീരിയൽ വിട്ട ഒരു കളിയില്ല. അപ്പോൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിനെ ഇങ്ങനെ ചെയറിലിരുത്തി നോക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.